പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലി അർപ്പിക്ക. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയാണ് ക്ഷീടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താ ുളിയ കൽപ്പനപ്പൂ, തിരുനാമത്തിൽ ചേർന്നീട ഒരുമയൊടി ബലിയർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്ഥിതനാം താദാമി നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സദാ പാവനമായി വിളങ്ങുന്നു പരിശുദ്ധൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയിട്ട് പറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാരഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങളങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയപ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനി തിരുനാമം വാഴ്ത്തിടും ഞാനനവരതം. പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളമെന്നാൽ കൃപ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. Thank you.
സ്തുതിപ്പനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു എന്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനും നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ ഇപ്പോഴും നിനക്ക് സ്തുതിയും കർണ്ണതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംബ്രതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതൃകനും ബലവാന അമർത്തനായ കർത്താവേ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എന്റെ സഹോദരേ, വിശുദ്ധ പൗലോസ്ലിയ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:1 വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് അയക്കപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനനായപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിന് നമുക്ക് നിയമത്തിൻ്റെ അനുശാസനം സഫലമാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. I mean
നാഥനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദിമുതൽക്കേയെന്നും നിത്യവുമായി ഭവിച്ചീടട്ടെ സമാധാനം നിങ്ങളോടു കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 10:26 മുതലുള്ള തിരുവചനങ്ങൾ നിർഭയം സാക്ഷ്യം നൽകുക നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറഞ്ഞിരിക്കുന്ന ഒന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്ന ഒന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ ഒരു നാണയത്തുട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്ന് പോലും നിലംപതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പക്ഷിത്തൽമോനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 കാലവും തപസ്ഠാനിക്കുകയും ചെയ്ത കർത്താവേ തപസ്സിന്റെയും പ്രാചിത്യത്തിന്റെയും അരൂപ്യ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാവങ്ങൾക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായെ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശ്രദ്ധരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹത്തിന്റെ ബലിവസ്തുവായ മിശിഹായെ ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനങ്ങളെയും അങ്ങയോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യതൃകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസുന്ദരൻ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു കർത്താവിൻ തിരുമേനി നിണവുമിതാ
സ്തുതിയും ബഹുമാനവും കർണ്ണതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആദനു മധുപോലാത്മജനും ദിവ്യരൂഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസ്തീനെയും സാദരമൂർത്തിട പാവനമീ ബലിയിൽ സർവശക്തതാതനായ ദൈവമേ
വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാമേകദേവമേ വിശ്വസിപ്പുമത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ഥദൈവമാ സത്യദാതനങ്ങിൽ ആദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാം ഈശ്വദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേകസത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാൽ മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ധാരുണം മൃത്യുവാർന്നവൻ മൂന്നു നാളിനുള്ളിൽ സത്യദൈവ സുരുവി മണ്ണിലുത്തി തൻ മഹത്വ പൂർണ്ണ ശോഭയിൽ. സ്വർഗമാർന്ന മഹിമയോടെ നിത്യപിതാവിൻ വലതു ഭാഗമാർന്നു വാഴും മഹിതഗാന്ധിയിൽ ഒടുവിലെത്തും ഈ മഹിയിൽ അന്നു വിധിയുമായി സകലരും ശ്രമിക്കും അന്ത്യവിധി വിനീതരായി. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണമാ ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സദാ സൈനിക പ്രഭാവമാർന്നു സർവജനീനം പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റു ചൊൽവ സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയർപ്പു നിത്യജീവനും ഏറ്റു ചൊൽവ പൂർണമായി ഞങ്ങളേവരും. സർവശക്തദാതനാമേകദേവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങേ. കർത്താവെ ആശ്രവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷേകം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടെ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങയെ കാരുണ്യ ദൃഗത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കർണ്യതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, മിശ്വാസ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും
നമുക്കുള്ള ആർക്കും അനുദാത്തരും വിശുദ്ധരെന്ന് കടത്തുന്നവരെയും ആഴത്തിൽ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കുമ്പോൾ സൂക്ഷിച്ചു വീഴ്ചയും വയത്തിനമായ സ്ഥലങ്ങൾ കൂതാ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ വയസ്സമ്പി സമാധാനം ചുണ്ടിക്കൊണ്ട് പ്രാർത്ഥന തുടർന്നു. കണ്ണുകത്താത്തി ജോണസ്വത്തിലേക്ക് എത്തി നിശബ്ദരായി ഏകാദ്രവും പത്യത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമി നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമമെല്ലാ അദ്ധരങ്ങളെന്ന് സ്തുതിയും എല്ലാ നാവുകളെന്ന് കറഞ്ഞതയും എല്ലാ സൃഷ്ടികളെന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതന അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. ഭക്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും സ്രാപ്യന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. സ്തുതി ഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. ദാവീദിൻ സുതനോ
ത്തിൽ വന്നവൻ യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വേദിയിലോശാന കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവി അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിലൊന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ചിഹ്നം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആന്റണി കരീൽ മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടി മറ്റു മെത്രാന്മാർക്ക് വേണ്ടി
വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി യേശു മിശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹിമയും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ശത്രായി ആദരവും പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. നിന്റെ ദാസരുടെ കുർബാനയിലേക്കു നീ എഴുന്നള്ളി വരണമേ. ഇതു ഞങ്ങൾക്കു കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും കാരണമാകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മഹനീയും വിസ്മയാവുമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ആ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ും നിന്റെ നാമത്തിനാദര ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകും. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മലിനതയെല്ലാം കഴുകി നാഥനു നിത്യം നിറയാത്മാവാൽമനസ്സായി ദിവ്യരഹസ്യം നിതരാമുൾക്കുള്ള മതുപോൽ ജീവനും കാരണമായിടുവാൻ. കർത്താവായ ദൈവമേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപുറം ക്ഷമിക്കണമേ. മഹോന്നതയും അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ചു സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപുരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസ തുടങ്ങിയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരോഗ്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട്.
കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ സഭയിൽ അവിടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ പരിശുദ്ധ മണിറാത്വാ ശുദ്ധർഹവും പരിശുദ്ധവും ജീവിതായും ദൈവമാരി സംസമിച്ച് ഇവയിൽ പങ്കുളാം ഇവരാക്കപ്പെട്ട നമുക്ക് ആർക്കും ഇവിടെ ദൗത്യത്തിന് സ്തുതിയും കൃപയും സമർപ്പിക്കാം അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ കർത്താവായ ദൈവമേ സ്തുതർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യ പറയാൻ ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയമായ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും ആമേൻ കർത്താവേ ആശീർവദിക്കണമേ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സ്തുതർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളെന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥായി നീക്കും ആമേൻ കർത്താവാമിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടും നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗമാർന്നിടുവാ ദൈവം നമ്മെ നയിച്ചല്ലോ ആമേൻ എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യും മാനവൻ എന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാനന്തിമ ദിവസം ഉയർത്തിക്കും നിത്യായുസവനേകും ഞാൻ ഏവം നാദനരുൾ ചെയ്തു ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമ ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയുടെ നിന്നും ആമേൻ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമക്കിളരിലും ദൈവം വരനിര
കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതീകം പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.